ഹലോ, വെൽക്കം ബാക്ക് ടു ബി ദ സൺഷൈൻ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഗാർഡൻ ടൂറാണ്. അപ്പോൾ പുറത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, എന്നാലും എല്ലാവർക്കും എൻ്റെ ഓഡിയോ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫ്രണ്ട് യാർഡ് ഗാർഡൻ ഒരു സെൻ ഗാർഡൻ ഇൻസ്പയർഡ് ഗാർഡൻ ആണ്. അപ്പോൾ ഫോക്കൽ പോയിൻ്റ് ആയിട്ട് ഒരു തവള വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു യോഗ ചെയ്യുന്ന തവളയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഹോം ഗുഡ്സിൽ പോയപ്പോഴത്തേക്ക് ഒരു ക്യൂട്ടായിട്ടൊരു പെയർ ഓഫ് തവളയുടെ ഫിഗറിനാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ഫോക്കൽ പോയിൻ്റ് ആയിട്ട് എൻ്റെ ഗാർഡനിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കുളത്തിൽ നിന്നാണ് തവളകൾ രണ്ടുപേരും, ഒരാൾ ബിയറൊക്കെ കുടിച്ച് ഒരാൾ ഫോണൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നത്. കുളമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആക്ച്വലി ഒരു കരച്ചട്ടിയാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ളതാണ്. പെബിൾസ് വിരിച്ചിരിക്കുന്ന പെബിൾസ് ഇവിടെ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോം ഇംപ്രൂവ്മെൻ്റ് ഷോപ്പിൽ നിന്നുള്ളതാണ്. ബുഷ് ട്രിമ്മിങ്ങും വലിയ കല്ല് വെച്ചിട്ടുള്ള എഡ്ജിങ്ങും ഒഴിവാക്കിയ ബാക്കി കുഞ്ഞു കല്ലുകൾ വെച്ചിട്ടുള്ള എഡ്ജിങ്ങും ഫെൻസ് വെച്ചിട്ടുള്ള എഡ്ജിങ്ങും പെബിൾസും പ്ലാന്റിങ്ങും ഒക്കെ നമ്മൾ തന്നെ പല ദിവസങ്ങളിലായിട്ട് ചെയ്തതാണ്. നമ്മുടെ വീടിന് വളരെ അടുത്തായിട്ട് ഒരു ഗാർഡൻ സെന്റർ ഉണ്ട്, മെറിഫീൽഡ് ഗാർഡൻ സെന്റർ. അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ബുദ്ധ. പിന്നെ ബുദ്ധയുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ പെബിൾസ് ഒക്കെ ഇത് നമ്മുടെ യാർഡിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ബാലൻസിങ് സ്റ്റോൺ ഉണ്ടാക്കിയ പെബിൾസ് എൻ്റെ നൈബറിൻ്റെ യാർഡിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ മൂന്ന് മുയലുകളും ഉണ്ട് ഈ യാർഡിലായിട്ട്. ആ മൂന്ന് മുയലുകളും ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ചെടികളുടെയൊക്കെ ഇടയ്ക്ക് കറുത്ത നിറത്തിൽ കാണുന്നത് മൾച്ച് എന്നാണ് പറയുക. യു എസിൽ എല്ലായിടത്തും തന്നെ സ്പ്രിങ്ങിൽ ഒരു മൾച്ചിങ് ഉണ്ടാവും. ഈ മൾച്ച് എന്ന് പറയുന്നത് ഗ്രാസ് ക്ലിപ്പിങ്സും ഇലകളും സ്ട്രോയും ഹേയും വുഡ്ചിപ്സിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ്. അത് യൂസ് ചെയ്യുന്നത് സോയിലിൻ്റെ മോയ്സ്ചർ നിലനിർത്താനും ഫെർട്ടിലിറ്റി കൂട്ടാനും ഒരു വിഷ്വൽ അപ്പീലിനും വീഡ് ഗ്രോത്ത്സ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ന്യൂ പ്ലേസ് ആയത് കാരണം ഇവിടെ കാണുന്ന ഒട്ടുമിക്ക ചെടികളും തന്നെ ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. മിക്കതും ലോസ് അല്ലെങ്കിൽ മെറിഫീൽഡ് ഗാർഡൻ സെൻറ്ററിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആ ചെടികളുടെ കൂടെ കിട്ടുന്ന ഒരു കാർഡുണ്ടല്ലോ ചെടി വാങ്ങിക്കുമ്പോൾ, അത് ഞാൻ എല്ലാത്തിൻ്റെയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ്സും സൺലൈറ്റ് റിക്വയർമെൻറ്റ്സും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ എത്ര ആഴത്തിലുള്ള കുഴി കുഴിച്ചിട്ട് വേണം ചെടി വെക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. സാധാരണയായിട്ട് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും ഒക്കെ ഓർഗാനിക് പോട്ടിംഗ് മിക്സറും ഫെർട്ടിലൈസേഴ്സും ആണ് വാങ്ങിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഫ്രണ്ട് ആൻഡ് ബാക്ക് യാർഡൊക്കെ ഉള്ളത് കാരണം മിറക്കിൾ ഗ്രോയ്ഡ് പോട്ടിംഗ് മിക്സ്ചറും മിറക്കിൾ ഗ്രോയ്ഡ് തന്നെ ഒരു ഫ്ലവർ ബൂസ്റ്റിംഗ് ഫെർട്ടിലൈസറും ആണ് ഔട്ട്ഡോർ പ്ലാന്റ്സിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. ിലേക്ക് കയറുന്ന വാതിൽപ്പടിയുടെ രണ്ട് വശങ്ങളിലുമായിട്ട് രണ്ട് സാലഭഞ്ചികമാരെ പോലെ രണ്ട് വലിയ പ്ലാന്റേഴ്സ് ഉണ്ട്. അതിൽ പെറ്റൂണിയാസും പാൻസീസും ആണുള്ളത്. അതിലൊരു റാബിറ്റിനെ കാണാം. ആ റാബിറ്റ് ആമസോണിൽ നിന്നുള്ളതാണ്, ബട്ടർഫ്ലൈസ് വിഷ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും. ജൂലൈ 4th അടുത്ത് വരുന്നത് കാരണം പാട്രിയോട്ടിക് വിൻഡ് വീൽസ് ആണുള്ളത്. അത് രണ്ടും ഡോളർ ട്രീ എന്നുള്ളതാണ്. ഇത്തിരി ഒരു പേഷ്യൻസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ ആർക്കും സുഖമായിട്ടൊരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ അവൈലബിളും ആണ്. ചെടികൾ വാങ്ങിക്കുമ്പോൾ അവരുടെ ഫ്ലവറിങ് സീസൺ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഏർലി സ്പ്രിംഗ്, ലേറ്റ് സ്പ്രിംഗ്, ഏർലി സമ്മർ, അങ്ങനെ പല വെറൈറ്റി വാങ്ങിക്കുകയാണെങ്കിൽ വർഷം മുഴുവൻ പൂക്കൾ കിട്ടും. പിന്നെ ആ ചെടികളുടെ കൂടെയുള്ള കെയർ ഇൻഫർമേഷൻ കാർഡിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഡെഡ് ഫ്ലവേഴ്സ് കൃത്യമായിട്ട് റിമൂവ് ചെയ്യുക. വർഷം മുഴുവൻ ഉറപ്പായിട്ട് ഫ്ലവേഴ്സ് കിട്ടും. എൻ്റെ പൂന്തോട്ടത്തിലെ ശരറാന്തലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എല്ലാ സപ്ലൈസും ഡോളർ ട്രീ എന്നുള്ളതാണ്. ഡോളർ ട്രീയിലെ രണ്ട് പ്ലാന്റേഴ്സിന് സിപ് ടൈസ് വെച്ച് ടൈ ചെയ്തിരിക്കുകയാണ്. ഇത് വീടിൻ്റെ റൈറ്റ് സൈഡാണ്. ഇവിടുത്തെ പണികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മളൊരു ലൈനർ ഇട്ടിട്ട് മൾച്ച് ചെയ്തിട്ടുണ്ട്. എഡ്ജിങ് ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്യണം. ഗാർഡൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. കളറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സോളാർ ലൈറ്റ്സ് ആണിത്. ഇതിപ്പോൾ ആമസോണിലും അവൈലബിൾ ആണ്. നമുക്ക് സിംഗിൾ ഒരു കളറിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ കളർ ചേഞ്ചിങ് ഓപ്ഷനിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉള്ളൊരു ലൈറ്റാണിത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഫോർ ആൻഡ് ഇൻ പ്രോഗ്രസ് ദൃശ്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി ഒരു ക്ഷമയും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയൊരു പൂന്തോട്ടം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.